ഗ്യാസ് വില വർദ്ധിപ്പിച്ച നടപടി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് AITUC. തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ഭവന പദ്ധതികളിൽ വീടുകൾ ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പട്ടയം നൽകുന്നതിനുള്ള പദ്ധതിയും പട്ടയം മിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി KRAJAN. മലയോര ആദിവാസി മേഖലകളിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് പ്രത്യേക മാർഗരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യ ഒരു വർഷ കാലയളവിൽ 54,535 പട്ടയങ്ങൾ വിതരണം ചെയ്തു. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായി 40,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ പാചകവാതക വില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് AITUC. മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിക്കുന്ന തരത്തിലാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനും ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നത്. വിലവർദ്ധനയ്ക്കെതിരെ AITUC നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുമെന്നും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ അറിയിച്ചു. സംസ്ഥാനത്ത് പകൽ താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം ഇന്നു മുതൽ April 30 വരെ പുനഃക്രമീകരിച്ചു. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയത്തിൽ 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തി. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് 12 മണി വരെ അവസാനിക്കുന്ന തരത്തിലും വൈകിട്ട് 3 ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനഃക്രമീകരണമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി. ഈ മാസം 7 രാവിലെ 10 ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് നോട്ടീസ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രവീന്ദ്രൻ വന്നിരുന്നില്ല. നിയമസഭ നടക്കുന്നതിന്റെ തിരക്കുള്ളതിനാൽ ഹാജരാവാനാവില്ലെന്നാണ് രവീന്ദ്രൻ ED അറിയിച്ചത്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനിലയിലെ വർധനവ് സാധാരണയിൽ കൂടുതൽ ഉയരുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. March 1 മുതൽ നാഷണൽ പ്രോഗ്രാം ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്ന ദേശീയ പദ്ധതിയുടെ കീഴിൽ ചൂട് സംബന്ധമായ അസുഖങ്ങളുടെ ദൈനംദിന നിരീക്ഷണം നടത്തുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ FCRA ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. വിദേശ വിനിമയ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ചാണ് നടപടി. കഴിഞ്ഞ വർഷം ആദായനികുതി വകുപ്പ് ഓക്സ്ഫാം ഇന്ത്യയിലും CPR നടത്തിയ പരിശോധനകൾക്ക് ശേഷം സംഘടന നിരീക്ഷണത്തിലായിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. FCRA ലൈസൻസ് റദ്ദാക്കിയതോടെ CPR വിദേശത്ത് നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയില്ല. വിവാഹത്തിൽ നിന്നും പിന്മാറിയ കാമുകയെ ആൾക്കൂട്ടത്തിനിടയിലിട്ട് കുത്തിക്കൊന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം ബംഗളൂരുവിലെ മുരുകേഷ് പലിയയിലാണ് സംഭവം. 28-കാരനായ ദിനകർ ബനാലെയാണ് 25-കാരിയായ ലീല പവിത്രയെ കുത്തിക്കൊന്നത്. യുവതിയുടെ ശരീരത്തിൽ 16 മുറിവുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഇരുവരും ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ്. ദിനകർ ബനാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധത്തെയും രാജ്യത്തെ ജനസംഖ്യയിലെ വർധനയെയും കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന് വാർത്താ ചാനലുകളായ ടൈംസ് നൗ, സീ ന്യൂസ് എന്നിവയ്ക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പ്രക്ഷേപണത്തിന്റെ വീഡിയോ നീക്കം ചെയ്യാനും അതിലേക്കുള്ള എല്ലാ ഹൈപ്പർ ലിങ്കുകളും നീക്കം ചെയ്യാനും ടൈംസ് നൗവിന് ന്യൂസ് റെഗുലേറ്ററി ബോർഡ് മുന്നറിയിപ്പ് നൽകി. പശുക്കടത്ത് ആരോപിച്ച് മുസ്ലിം യുവാക്കളെ ചുട്ടുകൊന്ന കേസിലെ പ്രതി മോനു മനേസറിന്റെ യൂട്യൂബ് ചാനലിലെ 9 വീഡിയോകൾ നീക്കം ചെയ്തു. യൂട്യൂബിന്റെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് നടപടി. മനേസറിന് യൂട്യൂബ് ചാനൽ വഴി ലഭിച്ചിരുന്ന വരുമാനം തടയുകയും ചെയ്തു. ഭിവാനിയിലെ ഇരട്ട കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മോനുവും സംഘവും മുമ്പ് നിരവധി ആക്രമണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഗ്രീസിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 36 മരണം, 85 പേർക്ക് പരിക്കേറ്റു. ഏതെർസിൽ നിന്ന് തെസലോണിയിലേക്ക് പോവുകയായിരുന്ന യാത്രാ ട്രെയിനും പാരീസിലേക്ക് പോവുകയായിരുന്ന ചരക്കുവണ്ടിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂട്ടിയുടെ ആഘാതത്തിൽ 4 ബോഗികൾ പാളം തെറ്റി. തുടർന്ന് 2 ബോഗികൾ കത്തിനശിക്കുകയും ചെയ്തു. 350-ലേറെ യാത്രക്കാരുണ്ടായിരുന്നതിൽ 250 പേര് രക്ഷപ്പെടുത്തിയതായി സുരക്ഷാസേന അറിയിച്ചു. അനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.